നമസ്കാരം. ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇന്നിറങ്ങും. ഇതുവരെ ഒരു ചാന്ദ്ര ദൌത്യവും കടന്നു ചെന്നിട്ടില്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇന്ത്യൻ ദൌത്യം ഇറങ്ങാൻ പോകുന്നത്. വൈകിട്ട് 5:45 മുതൽ 6:04 വരെയുള്ള 19 മിനിറ്റുകളിൽ ചന്ദ്രയാൻ 3 ദൌത്യം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ഇന്ന് ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിലെ ലാൻഡിംഗ് നടന്നില്ലെങ്കിൽ പ്ലാൻ ബി ISRO തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ISRO സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഡയറക്ടർ നീലേശം ദേശായി പറഞ്ഞു. പണമില്ലാത്തതിനാൽ വകുപ്പുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നുവെന്ന് മന്ത്രിമാരുടെ പരാതി. മന്ത്രിസഭാ യോഗത്തിലാണ് മന്ത്രിമാർ ഇക്കാര്യം അറിയിച്ചത്. സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്നും കരുതലോടെ ചെലവാക്കണമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് ധനമന്ത്രിയും വ്യക്തമാക്കി. ഈ ഓണം സന്തോഷത്തിന്റേതാകരുതെന്ന് ചിലർ ആഗ്രഹിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സപ്ലൈകോ സ്റ്റോറിൽ 1-2 സാധനങ്ങൾ തീർന്നപ്പോൾ ഇവിടെ ഒന്നുമില്ലെന്ന് ചിലർ പ്രചരിപ്പിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഓണാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻമന്ത്രിയും കുന്നംകുളം MLA AC മൊയ്തീന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചു. കരുവന്നൂർ ബാങ്ക് വായ്പാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് നടപടി. 31 ലക്ഷം രൂപയുള്ള അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. ഇന്നലെ 22 മണിക്കൂറോളം വീട്ടിലും ഓഫീസിലും നടത്തിയ പരിശോധനയിൽ രേഖകളൊന്നും കണ്ടെടുത്തിട്ടില്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധന ആസൂത്രിതമാണെന്ന് MLA AC മൊയ്തീൻ. എന്താണ് ഇത്ര വലിയ പ്രശ്നമെന്ന് തനിക്കറിയില്ല. ഒരാളുടെ മൊഴിയുണ്ടെന്നാണ് പറഞ്ഞത്. ക്രമരഹിതമായി വായ്പ കൊടുക്കാൻ മാനദണ്ഡങ്ങൾ മാറ്റാൻ വേണ്ടി താൻ ഇടപെട്ടെന്നാണ് ആക്ഷേപം. ഏത് അന്വേഷണം വന്നാലും പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് AC മൊയ്തീനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. അനിൽ സേട്ടും സതീഷും AC മൊയ്തീന്റെ ബിനാമികളാണെന്നും ഇവരുടെ സഹായത്തോടെ കരുവന്നൂരിലെ സഹകരണ ബാങ്കിൽ നിന്ന് 29 കോടിയുടെ കൊള്ള AC മൊയ്തീൻ നടത്തിയെന്നും അനിൽ അക്കര ആരോപിച്ചു. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ കമ്പനിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ സർക്കാർ ഉത്തരവ്. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ കമ്പനിയുടെ MD പൂക്കോയ തങ്ങൾ, ചെയർമാനും മുസ്ലിം ലീഗ് മുൻ MLA MC കമറുദ്ദീൻ തുടങ്ങിയവരുടെ പേരിലുള്ള സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത്. അനിയന്ത്രിത നിക്ഷേപ പദ്ധതി നിരോധന നിയമപ്രകാരം കോമ്പിറ്റന്റ് അതോറിറ്റിയായ സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്. ക്രൈംബ്രാഞ്ച് SP PP സദാനന്ദന്റെ റിപ്പോർട്ടിലാണ് നടപടി. നടിയെ ആക്രമിച്ച കേസിൽ അമിക്കസ് ക്യൂരിയെ ഹൈക്കോടതി ഒഴിവാക്കും. അഡ്വക്കേറ്റ് രഞ്ജിത് മാരാറെ ഒഴിവാക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. രഞ്ജിത് മാരാർക്ക് ദിലീപുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കുകയായിരുന്നു. ദിലീപുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറി. തുടർന്നാണ് കോടതി ഒഴിവാക്കാൻ തീരുമാനമെടുത്തത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പരീക്ഷാക്രമത്തിൽ സമൂലമാറ്റത്തിന് തീരുമാനം. ബോർഡ് പരീക്ഷകൾ വർഷത്തിൽ ഇനി 2 തവണ മാത്രം. 2 പരീക്ഷകളിൽ നേടുന്ന മികച്ച മാർക്ക് അന്തിമമായി പരിഗണിക്കും. +2 വിദ്യാർത്ഥികൾക്ക് സയൻസ് ആർട്സ് വ്യത്യാസമില്ലാതെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. പുതുപ്പള്ളിയിലെ ജീവനക്കാരിയെ പിരിച്ചുവിടൽ വിവാദത്തിൽ പോലീസിൽ പരാതി. സതീദേവിയെക്കെതിരെയാണ് വ്യാജരേഖ ചമച്ച് ജോലി നേടിയതിൽ അയൽവാസിയായ ലിജിമോൾ പരാതി നൽകിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാറിനൊപ്പം വാർത്താസമ്മേളനം നടത്തിയ ലിജിമോൾ തനിക്ക് ആരോഗ്യ പ്രശ്നമില്ലെന്നും രേഖകളിലെ ഒപ്പ് തന്റേതല്ലെന്നും പറഞ്ഞു. സംസ്ഥാനത്തെ നെൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ച ഇനത്തിലുള്ള കുടിശ്ശിക നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. 150 കോടി രൂപയാണ് ഇതിനായി വേണ്ടിവരിക. ഈ മാസം 26 മുൻപ് പണം നൽകാനാണ് സർക്കാരിന്റെ ശ്രമം. ഇതിനായി ചീഫ് സെക്രട്ടറി ബാങ്കുകളുമായി നേരിട്ട് സംസാരിക്കും. ബാങ്കുകൾ വിസമ്മതിക്കുന്ന സ്ഥിതിയുണ്ടായാൽ സർക്കാർ നേരിട്ട് പണം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ MP. തീരുമാനം വ്യക്തിപരമാണ്. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പരസ്യപ്രതികരണം തന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി കരുതലോടെ ഉപയോഗിക്കണമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. ഈ വർഷം 45% മഴ കുറവുണ്ടായ സാഹചര്യത്തിൽ കേരളത്തിലെ ഡാമുകളിലെ ജലലഭ്യത കുറവാണ്. ഇതിനാൽ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം പരിമിതമാണെന്നും അതുകൊണ്ട് തന്നെ വൈദ്യുതി കരുതലോടെ വേണം ഉപയോഗിക്കാനെന്നും മന്ത്രി വ്യക്തമാക്കി. ഹൈക്കോടതി വിധി ലംഘിച്ച് നടത്തുന്ന CPM ഓഫീസ് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി. ഉടുമ്പൻചോല LR തഹസിൽദാറാണ് നോട്ടീസ് നൽകിയത്. കോടതി ഉത്തരവിനെ തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. നിലമ്പൂർ MLA
പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള കാക്കാടംപൊയിലിലെ കുട്ടികളുടെ പാർക്ക് തുറക്കാൻ അനുമതി. ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പാർക്ക് നിൽക്കുന്ന സ്ഥലം നിരപ്പുള്ളതും പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാത്തതെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. മിസോറാമിൽ നിർമ്മാണത്തിലിരുന്ന റെയിൽവേ പാലം തകർന്നു വീണ് 17 പേർ മരിച്ചു. മിസോറാം മുഖ്യമന്ത്രിയാണ് മരണവിവരം പുറത്തുവിട്ടത്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കായംകുളത്ത് 5ാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. ബീഹാർ കോങ്വാഹ് സ്വദേശി കുന്ദൻ കുമാറിനെ വള്ളിക്കുന്നം പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കരുതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ശാരീരിക അസ്വസ്ഥതകളുള്ളവർ ശ്രദ്ധ പുലർത്തണമെന്നും യാത്ര ചെയ്യുന്നവർ കുടിവെള്ളം കരുതണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.